നമസ്കാരം. മുൻ മിസ് കേരള ജേതാക്കളുടെ മരണത്തിൽ അറസ്റ്റിലായ കൊല്ലം നല്ല സ്വദേശി സൈജു തങ്കച്ചൻ പോലീസിൽ മൊഴി നൽകിയതോടെ സൈജുവിന്റെ ലഹരി പാർട്ടിയിൽ പങ്കെടുത്ത എല്ലാവരും അപ്രത്യക്ഷം. സാജുവിന്റെ ലഹരി ഇടപാടുകൾ സംബന്ധിച്ച് സൈജു തന്നെ പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് 7 യുവതികൾ ഉൾപ്പെടെ 17 പേർക്കെതിരെ കേസെടുക്കാൻ തീരുമാനിച്ചത്. വിവിധ സ്റ്റേഷനുകളിലായാണ് 17 പേർക്കെതിരെയും പോലീസ് കേസെടുക്കുക. ഇത് പ്രത്യേക കേസുകളായി തന്നെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. വാഹനമട കേസും ലഹരി മരുന്ന് കേസും ഒരുമിച്ച് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിക്കുന്നത് പ്രതിഭാഗത്തിന് സഹായകരമാകും എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം രണ്ടും വേറെ തന്നെ അന്വേഷിക്കാൻ തീരുമാനിച്ചത്. സൈജുവിന്റെ കാക്കനാട്ടെ വാടക ഫ്ളാറ്റ് അടക്കം ഇയാൾ ലഹരി മരുന്ന് പാർട്ടി സംഘടിപ്പിച്ച നഗരത്തിലെ 3 ഫ്ളാറ്റുകൾ അന്വേഷണ സംഘം ഇന്നലെ പരിശോധന നടത്തിയിരുന്നു. പാർട്ടി നടത്തിയ ഫ്ളാറ്റുകളുടെ പേരുകളും പങ്കെടുത്തവരുടെ വിശദാംശങ്ങളും സൈജു അന്വേഷണ സംഘത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സൈജുവിന്റെ ലഹരി പാർട്ടികൾ പങ്കെടുത്തവരെ കാണാതായത്. കൊച്ചി സിറ്റി പോലീസിന്റെ പരിധിയിലുള്ള എറണാകുളം, സൗത്ത്, മരട്, പനങ്ങാട്, തൃക്കാക്കര, ഇൻഫോ പാർക്ക്, ഫോർട്ട് കൊച്ചി സ്റ്റേഷനുകളിലാണ് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇടുക്കി, വെള്ളത്തൂവൽ, മാരാരിക്കുളം പോലീസ് സ്റ്റേഷനുകളിലും ഓരോ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ഓരോ കേസിലും സൈജുവിനെ അന്വേഷണ സംഘത്തിന് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ കഴിയും. കേസിലെ പല പ്രതികളും അവരുടെ മൊബൈൽ ഫോണുകൾ ഓഫാക്കിയാണ് ഒളിവിൽ പോയിരിക്കുന്നത്. ഇവരെ പിടികൂടി ചോദ്യം ചെയ്യാനാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. ചിലരുടെ ഒളിത്താവളങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് വിവരം. വൈകാതെ അറസ്റ്റ് ഉണ്ടാവുമെന്നാണ് അറിയുന്നത്. ഇവരെ കണ്ടെത്തി ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ പ്രതികളെ കണ്ടെത്താൻ കഴിയും. 3 പേർ മാത്രമാണ് ഇതുവരെ മൊഴി നൽകാനെത്തിയതെന്നും ഇനിയും ഹാജരായില്ലെങ്കിൽ ഇവർക്ക് ക്രിമിനൽ നടപടി ചട്ടപ്രകാരം നോട്ടീസ് നൽകാനാണ് പോലീസിന്റെ തീരുമാനമെന്നും അധികൃതർ അറിയിച്ചു. സൈജുവിന്റെ കാക്കനാട്ടെ വാടക ഫ്ളാറ്റ്, സലാവുദ്ദീന്റെ ചിലവന്നൂരിലെ വാടക ഫ്ളാറ്റ്, സുനിലിന്റെ ഇടച്ചിറയിലെ ഫ്ളാറ്റ്, ഫോർട്ട് കൊച്ചി നമ്പർ 80 ഹോട്ടൽ, കാക്കനാട്ടെ സ്വകാര്യ ഹോട്ടൽ, വയനാട് റിസോർട്ട്, മാരാരിക്കുളത്തെ റിസോർട്ട്, മൂന്നാർ എന്നിവിടങ്ങളിൽ ലഹരി പാർട്ടികൾ നടത്തിയതിന്റെ ദൃശ്യങ്ങളടക്കം പോലീസിന് സൈജുവിന്റെ ഫോണിൽ നിന്നും ലഭിച്ചിരുന്നു. ബാംഗ്ലൂർ, ഗോവ എന്നിവിടങ്ങളിൽ നിന്നാണ് സൈജു ലഹരി മരുന്ന് എത്തിച്ചിരുന്നതെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. മുൻ മിസ് ഇന്ത്യ കേരള ആൻസി കബീർ, റണ്ണറപ്പ് അഞ്ജന ഷാജൻ, കാറിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് എന്നിവരാണ് കൊച്ചി വൈറ്റിലയിൽ നടന്ന വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ മുഖ്യ പ്രതി സൈജു ആണ്. അപകട സംഭവത്തിൽ നിന്ന് മാറി ഇപ്പോൾ ലഹരി കേസിലെത്തി നിൽക്കുകയാണിത്. കേസിലെ മുഖ്യപ്രതിയായ സൈജു തങ്കച്ചൻ മൊബൈൽ ഫോണിലെ ദൃശ്യങ്ങളാണ് പുതിയ കേസിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. കഞ്ചാവും ലഹരിയും ഉപയോഗിക്കുന്ന രഹസ്യ ദൃശ്യങ്ങളാണ് സൈജുവിന്റെ ഫോണിൽ നിന്ന് പോലീസിന് ലഭിച്ചിരുന്നത്. ചോദ്യം ചെയ്യലിൽ സൈജു നടത്തിയ ഓരോ പാർട്ടിയെയും സംബന്ധിച്ച് പോലീസിന് മുന്നിൽ വെളിപ്പെടുത്തുകയായിരുന്നു. പാർട്ടികൾ നടന്ന സ്ഥലങ്ങൾ, പങ്കെടുക്കുന്നവരും പേരുവിവരങ്ങൾ ഉൾപ്പെടെയുള്ളവ പോലീസിന് സൈജു നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 1 വൈറ്റിലയിൽ ഹോളിഡേ ഹോട്ടലിന് മുന്നിൽ അപകടം നടന്നത്. ഫോർട്ട് കൊച്ചിയിലെ നമ്പർ 80 ഹോട്ടലിൽ നിന്നും പാർട്ടി കഴിഞ്ഞ് മടങ്ങവെയാണ് അപകടം സംഭവിച്ചത്. അപകടത്തിൽ പെട്ട കാറിൽ മോഡലുകളടക്കം 4 പേരാണ് ഉണ്ടായിരുന്നത്. മോഡലുകൾ സംഭവ സ്ഥലത്തു നിന്നും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് പിന്നീടുമാണ് മരണപ്പെട്ടത്. പാർട്ടി നടന്ന ഫോർട്ട് കൊച്ചിയിലെ നമ്പർ 80 ഹോട്ടലിൽ നിന്നും അപകടം നടന്ന സ്ഥലം വരെയുള്ള സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്നാണ് പോലീസ് അറിയിച്ചത്. അപകടത്തിൽപ്പെട്ട കാറിനെ മറ്റൊരു ഓഡി കാർ പിന്തുടർന്ന ദൃശ്യങ്ങളാണ് പോലീസിന് പിന്നെ ലഭിച്ചത്. ഈ കാർ പിന്തുടരുന്നതോടെ അപകടത്തിൽപ്പെട്ട കാർ അമിത വേഗത്തിൽ പായുകയായിരുന്നു. തുടർന്നാണ് അപകടം സംഭവിച്ചത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.